ഇൻഡോ പസഫിക്കിലെ തൽസ്ഥിതിക്ക് മാറ്റമുണ്ടാക്കുന്ന ഏകപക്ഷീയമായ ബലപ്രയോഗങ്ങൾ അനുവദിക്കില്ലെന്ന ചൈനയ്ക്ക് ക്വാഡ് സഖ്യത്തിന്റെ മുന്നറിയിപ്പ്. ഹിരോഷിമയിൽ ചേർന്ന US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ ക്വാഡ് സഖ്യത്തിന്റെ യോഗമാണ് ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇൻഡോ പസഫിക്കിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുമെന്ന് ക്വാഡ് രാഷ്ട്രങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ആക്രമണ സ്വഭാവമുള്ള തീവ്രവാദത്തെയും അതിർത്തി കടന്നുള്ള ഭീകരതയെയും എതിർക്കുന്നെന്ന് ക്വാഡ് വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണം, പഠാൻകോട്ട് ഭീകരാക്രമണം എന്നിവ സംയുക്ത പ്രസ്താവനയിൽ എടുത്തു പറയുന്നു. ഭീകരവാദത്തിന് എതിരായ വർക്കിംഗ് ഗ്രൂപ്പിലൂടെ ക്വാഡ് സഹകരണം ശക്തമാക്കുമെന്നും US പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യുമിയോ കിഷിതയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും പങ്കെടുത്ത ക്വാഡ് ഉച്ചകോടി വ്യക്തമാക്കി. 2024 അടുത്ത ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യയിൽ ആതിഥേയത്വം വഹിക്കുന്നതിൽ രാജ്യം സന്തുഷ്ടരാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശനിയാഴ്ച ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന ക്വാഡ് മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക്കിൽ സമാധാന സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന വേദിയായി ക്വാഡ് ഉയർന്നു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഡോ പസഫിക്കിന്റെ വിജയവും സുരക്ഷിതത്വവും ലോകത്തിന് മുഴുവൻ പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്രിയാത്മക അജണ്ടയുടെയും ജനാധിപത്യ തത്വങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത്. സ്വാതന്ത്ര്യവും തുറന്നതും ഉൾക്കൊള്ളുന്നതുമായ ഇൻഡോ പസഫിക്കിനായുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടിന് ഞങ്ങൾ ഒരുമിച്ചുള്ള പരിശ്രമത്തിലൂടെ പ്രായോഗിക മാനം നൽകുന്നു. മനുഷ്യക്ഷേമത്തിനും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ക്വാഡ് പ്രവർത്തിക്കുന്നത് തുടരും, മോദി പറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തുകയും മോസ്കോയും കൈവും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. സംഘർഷ പരിഹാരത്തിനായി ഇന്ത്യയും ഞാനും കഴിയുന്നതെല്ലാം ചെയ്യും, പ്രധാനമന്ത്രി മോദി പറഞ്ഞു. കഴിഞ്ഞ വർഷം February 24 ആരംഭിച്ച റഷ്യ ഉക്രൈൻ സംഘർഷത്തിനുശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.